പാദഹസ്താസനം. പാദഹസ്താസനം കൈകൾ കാലിലേക്ക് പോകുന്നതിനെയാണ് പാദഹസ്താസനം എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് പോസ്റ്റിയറിലാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്പൈൻ ഫ്ലെക്സിബിൾ ആവും. പിന്നെ തലയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. മെൻസ്ട്രൽ പ്രോബ്ലത്തിന് വളരെ നല്ലതാണ്. ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിന് ഉള്ളവർക്കത് വളരെ ഫലപ്രദമാണ്. തൈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും വളരെയധികം ഫലപ്രദമാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ടാണ് നമ്മൾ കുനിഞ്ഞു വരേണ്ടത്. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് മാക്സിമം നമ്മൾ താഴോട്ട് വന്ന് കൈകൾ കാലുകളുടെ സൈഡിലോ അല്ലെങ്കിൽ പുറകിലോ പിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വന്ന് ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. വെർട്ടിഗോ പ്രോബ്ലം ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ളവർ, ഡിസ്ക് പ്രോലാപ്സ് പ്രോബ്ലം ഉള്ളവർ ഈ പോസ്ചറ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഭുജംഗാസനം, സർപ്പൻ്റ് പോസ്ചർ. ലാസ്റ്റ് പോസ്ചറിൽ സർപ്പത്തിൻ്റെ പോലെ വരുന്നതിനാൽ ഇതിനെ ഭുജംഗാസനം എന്ന് പറയുന്നു. ബാക്ക് പെയിൻ ഉള്ളവർക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്, ശ്വാസംമുട്ടൽ, നെഞ്ചിൽ കപ്പക്കെട്ട് മുതലായ അസുഖങ്ങളുള്ളവർ, ലങ് കപ്പാസിറ്റി കൂട്ടുവാനായിട്ട്, ദഹനം കൂട്ടുവാനായിട്ട്, ഉദരഭാഗത്തെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന്, കുടലിൻ്റെ പ്രവർത്തനം കൂട്ടുന്നതിന് ഒക്കെ ഇത് വളരെ ഫലപ്രദമാണ്. കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആസനമാണ് ഭുജംഗാസനം. നമ്മൾ കമിഴ്ന്ന് കിടന്ന് പതുക്കെ കൈകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലും വെച്ച് പതുക്കെ ഉയർന്നു വരുന്നു. ഉയരുമ്പോൾ നമ്മുടെ നെഞ്ച് വയറ് പൊക്കളിൻ്റെ ഭാഗം വരെ നമ്മൾ ഉയർത്തി വരുന്നു. അതിനുശേഷം കൈകളുടെ ഭാരം, കൈകളിലായിരിക്കരുത് ഭാരം, ഭാരം മുഴുവനും നമ്മുടെ നട്ടെല്ല് ഭാഗത്തേക്കാണ് വരേണ്ടത്. കൈകൾ എപ്പോഴും ഫ്രീ ആയിട്ട് വയ്ക്കണം. നമുക്ക് എത്ര സമയമാണോ മെയിൻറ്റെയിൻ ചെയ്യാൻ, ശ്വാസഗതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അതുവരെ നോർമൽ ബ്രീത്തിങ് എടുക്കുന്നു. തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. മകരാസനത്തിൽ റെസ്റ്റ് എടുക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് നിവർന്നു വരേണ്ടത്. അതിനുശേഷം നമുക്ക് പറ്റുന്ന സമയം ശ്വാസം നോർമൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം തിരിച്ചു വരിക. ഏതെങ്കിലും രീതിയിലുള്ള അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ ആൾക്കാർ ഈ ആസനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വൃക്ഷാസനം, നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആസനമാണ് വൃക്ഷാസനം. നട്ടെല്ല് വളയ്ക്കാതെ നിവർന്നു നിന്നാണ് വൃക്ഷാസനം ചെയ്യേണ്ടത്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വലതുകാല് മുകളിലേക്ക് മുകളിലേക്കെടുത്ത് മുട്ട് മടക്കി ഇടത്തെ കാലിൻ്റെ തുടയുടെ ഭാഗത്തായിട്ട് പതിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം കൈകൾ മുകളിലേക്ക് ഉയർത്തുക. തലയ്ക്ക് മുകളിലായി കൈകൾ ഉയർത്തി പിടിക്കുക. കൂപ്പു കൈകളിലായി അതേപ്രകാരം തന്നെ ആ സ്ഥിതിയിൽ ദൃഷ്ടി ഏകാഗ്രമാക്കി വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം ഗതി നോർമലായി എടുത്ത് വിടുക. ഇത്ര സമയമാണോ നമുക്ക് ദൃഷ്ടി ഏകാഗ്രമാക്കി വെച്ച് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് അത്രയും സമയം നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് പതുക്കെ തിരിച്ചു വരിക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെ നല്ലതാണ്. മുട്ട്, തണങ്കാൽ, തുട ഭാഗങ്ങൾക്ക് ശക്തി കിട്ടുവാനും മൊത്തം നാഡി ഞരമ്പുകൾക്ക് ശക്തി പകരുവാനും ഈ ആസനം വളരെ നല്ലതാണ്. കോൺസെൻട്രേഷൻ കൂട്ടാൻ വളരെ നല്ലൊരു ആസനമാണ്. അതിനാൽ കുട്ടികളിൽ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ധൈര്യം കൂട്ടുവാനും ഈ ആസനം വളരെ പ്രയോജനപ്പെടുന്നു.